പ്രിയമുള്ളവരെ, ഇത് യൗസേ പിതാവിൻ്റെ വർഷം. വിശുദ്ധ യൗസേ പിതാവിനെ ആഗോളസഭയുടെ മധ്യസ്ഥനായി 9 പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചതിൻ്റെ 150 വർഷം. മാർപ്പാപ്പ പറയുന്നു, വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ദൈവികതം നിറവേറ്റുവാൻ വിശുദ്ധ യൗസേ പിതാവിൻ്റെ മാതൃക നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വിശുദ്ധ യൗസേ പിതാവിൻ്റെ സുഹൃത്തുക്കളെ ധ്യാനിച്ച് ധീരതയോടെ മുന്നേറാൻ പരിശുദ്ധ പിതാവ് ആഗോളസഭയെ ക്ഷണിക്കുകയാണ്. മൗനം ഇന്ന് ലോകം ആഗ്രഹിക്കാത്ത യാഥാർത്ഥ്യം. മനുഷ്യ മനസ്സുകളും കുടുംബങ്ങളും സമൂഹങ്ങളും ഇന്ന് ശബ്ദമുഖരിതമാണ്. ഉച്ചത്തിൽ സംസാരിക്കുന്നവൻ അംഗീകരിക്കപ്പെടുകയും ഉയർന്ന ശബ്ദത്തിൽ അസത്യം സത്യമാക്കപ്പെടുകയും ചെയ്യുന്ന കാലം. വിശുദ്ധ ഗ്രന്ഥത്തിലെ നിശബ്ദനായ വ്യക്തിയാണ് വിശുദ്ധ യൗസേ പിതാവ്. നിശബ്ദനായി ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞവൻ, നിശബ്ദനായി മറുപടി പറഞ്ഞവൻ, നിശബ്ദനായി ദൈവത്തെ പരിപാലിച്ചവൻ. നിശബ്ദനായ യൗസേ പിതാവിൻ്റെ ജീവിത സുഹൃത്തുക്കളെ പങ്കുവച്ചുകൊണ്ട് കൈപ്പട്ടൂർ CLC ഒരുക്കുന്ന മൗനമുദ്രിതം എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു.